Hi friends, welcome to lesson 1.9 in professional business skills. ഈ ക്ലാസ്സിൽ നമ്മൾ ഇമെയിൽ എന്ന് പറയുന്ന നമ്മൾക്ക് വളരെ പരിചിതമായ ഒരു കമ്മ്യൂണിക്കേഷൻ ഫോർമാറ്റ് എന്താണ്, അതിന്റെ അഡ്വാൻറ്റേജസ്, ഇതാണ് നമ്മളുടെ ഈ ക്ലാസ്സിലെ സബ്ജക്ട് ഓഫ് ഡിസ്കഷൻ. അപ്പൊ നമുക്ക് ഇമെയിൽ എന്താണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിൽ പോലും നമുക്ക് ഇമെയിൽ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഫോർ തിയറട്ടിക്കൽ പർപ്പസ് നമുക്ക് മനസ്സിലാക്കാം. ഇമെയിൽ എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാം, ഇമെയിൽ എന്ന് പറയുന്ന ഷോർട്ട് ഫോം ഫോർ ഇലക്ട്രോണിക് മെയിൽ ആണ്. ഇലക്ട്രോണിക് മെയിൽ എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് കമ്മ്യൂണിക്കേഷൻ സെൻഡ് ഓവർ ദ ഇന്റർനെറ്റ്. ഇന്റർനെറ്റ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇന്റർനെറ്റിലൂടെ നമ്മൾ നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന് ഫോർമാറ്റിന് നമ്മൾ ഇമെയിൽ എന്ന് പറയും. ഇമെയിലിന് അവശ്യം വേണ്ടുന്ന ഒരു കാര്യം, ഒരു കമ്പൽസറി ആയിട്ട് നമുക്ക് ഇമെയിൽ എന്ന് പറയുന്ന കമ്മ്യൂണിക്കേഷൻ മെക്കാനിസം ഉപയോഗിക്കാൻ നമുക്ക് കമ്പൽസറി ആയിട്ട് വേണ്ട ഒരു കാര്യം, സെൻഡർ ആയാലും റിസീവർ ആയാലും ഇവർക്ക് രണ്ടുപേർക്കും ഒരു യുണീക് അഡ്രസ് ഉണ്ടായിരിക്കണം. നമുക്ക് എല്ലാവർക്കും ഒരു അഡ്രസ് ഉള്ളത്, ഒരു പോസ്റ്റൽ അഡ്രസ് ഉള്ളതുപോലെ തന്നെ ഇമെയിലിന് വേണ്ടി നമുക്ക് ഒരു യുണീക് ഇമെയിൽ ഐ ഡി, ഇതാണ് ഇമെയിൽ ഐ ഡി എന്ന് പറയുന്നതാണ് നമുക്ക് ഇമെയിലിന് വേണ്ടി വരുന്ന അഡ്രസ്സിനെ സൂചിപ്പിക്കുന്നത്. നമുക്ക് ഇമെയിൽ ഐ ഡി പല സ്ഥലത്തുനിന്ന്, പല വേരിയസ് പ്രൊവൈഡേഴ്സ്, ഇമെയിൽ സർവീസ് തരുന്ന വിവിധ സർവീസ് പ്രൊവൈഡേഴ്സിൽ നിന്ന് നമുക്ക് ഇമെയിൽ ഐ ഡി ലഭിക്കുന്നതാണ്. ഗൂഗിൾ ആണെങ്കിൽ അത് ജിമെയിൽ, യാഹു, അതുപോലെ റീഡിഫ്, ഇങ്ങനെ ഏതെങ്കിലും ഒരു റിലയബിൾ സർവീസ് പ്രൊവൈഡറുടെ കയ്യിൽ നിന്ന് നമ്മൾ ഒരു ഇമെയിൽ അഡ്രസ്, ഇതിനാണ് നമ്മളുടെ ഇമെയിൽ ഐ ഡി എന്ന് പറയുന്നത് നമ്മൾക്ക് ഉണ്ടായിരിക്കണം. സെൻഡർക്കായാലും റിസീവർക്കായാലും ഇതുണ്ടായിരിക്കണം. ഇമെയിൽ ഐ ഡിയുടെ ഒരു സ്വഭാവം അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡിയുടെ ഒരു രൂപം, നമ്മൾ ഏത് ഓർഗനൈസേഷൻ റെപ്രസെന്റ് അല്ലെങ്കിൽ നമ്മളുടെ സ്റ്റേറ്റസ് എന്താണ്, സ്റ്റേറ്റസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ സമൂഹത്തിലെ സ്റ്റേറ്റസ് അല്ല, നമ്മൾ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ച് നമ്മളുടെ ഇമെയിൽ ഐ ഡി മാറാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് കമേഴ്ഷ്യൽ ഓർഗനൈസേഷൻസ് ആണെങ്കിൽ .com എന്ന് അവസാനിക്കുന്ന ഇമെയിൽ ഐ ഡി ആയിരിക്കും കമേഴ്ഷ്യൽ ഓർഗനൈസേഷനെ സൂചിപ്പിക്കുന്നത്. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ .edu എന്ന് പറയുന്ന ഇമെയിൽ ഐ ഡി വരും നമുക്ക് കാണാം. ഇനി കമേഴ്ഷ്യൽ അല്ലാത്ത ഓർഗനൈസേഷൻസിന്, സേ ഒരു ട്രസ്റ്റ് ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു സയന്റിഫിക് ഓർഗനൈസേഷൻ ഒക്കെ ആണെങ്കിൽ അതിന് .org, ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ആണെങ്കിൽ .org എന്ന് പറയുന്ന ഇമെയിൽ ഐ ഡി, ഗവൺമെന്റുകൾക്ക് പലപ്പോഴും .gov എന്ന് പറയുന്ന ഒരു ഇമെയിൽ ഐ ഡി. അപ്പോ ഇമെയിൽ ഐ ഡി സ്ഥാപനമനുസരിച്ച്, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനമനുസരിച്ചോ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സ്ഥാപനത്തിനനുസരിച്ചോ ഇതിന് വ്യത്യാസം വരുന്നതാണ്. ഇമെയിലിന്റെ അഡ്വാൻറ്റേജസിലേക്ക് നമുക്ക് കടക്കാം. എന്തൊക്കെയാണ് ഒരു ഇമെയിൽ എന്ന് പറയുന്ന കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉപയോഗിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന അഡ്വാൻറ്റേജസ്? ഇന്ന് ഇമെയിൽ അത്ര സർവ്വസാധാരണമായി കഴിഞ്ഞിരിക്കുന്നു, നമുക്ക് ഇതിനെക്കുറിച്ച് വലിയൊരു ഡിസ്കഷന്റെ ഒരു ചിന്തയുടെ ആവശ്യം തന്നെയില്ല. എങ്കിലും അക്കാഡമിക് പർപ്പസിന് ഇമെയിലിന്റെ അഡ്വാൻറ്റേജസ് എന്താണ് എന്ന് നമ്മൾക്ക് ഈ ഡിസ്കഷനിലൂടെ മനസ്സിലാക്കാം. ആദ്യത്തേത് സ്പീഡ്. നിങ്ങൾ ഇമെയിൽ അയക്കുന്ന നിമിഷം തന്നെ അത് റിസീവ് ചെയ്യുന്ന ആൾക്ക് അത് കിട്ടുന്നു. അതായത് സെൻഡിങ്ങും റിസീവിങ്ങും തമ്മിൽ വലിയ ഒരു ടൈം ഗ്യാപ്പ് കാണുന്നില്ല, തീരെ ടൈം ഗ്യാപ്പ് ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഡാറ്റ ട്രാൻസ്മിഷൻ ഹാപ്പൻസ് അറ്റ് എക്സ്ട്രീംലി ഹൈ സ്പീഡ്സ്. ഇപ്പൊ നിങ്ങൾ അയച്ചാൽ നിങ്ങൾക്ക് അടുത്ത സെക്കൻഡ്സിനുള്ളിൽ, വേറെ ടെക്നിക്കൽ ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ സെക്കൻഡ്സിനുള്ളിൽ റിസീവർക്ക് അത് കിട്ടും. എന്ന് മാത്രമല്ല, ഇത് തൊട്ടപ്പുറത്തിരിക്കുന്ന ആൾക്കാർക്ക് മാത്രമല്ല ഇത്ര സ്പീഡിൽ കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നത്, കോണ്ടിനൻസ് അപ്പുറം. ഇപ്പൊ നിങ്ങൾ USൽ ഒരാൾക്കാണ് അയക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾ അയച്ച സെക്കൻഡുകൾക്കുള്ളിൽ അയാൾക്ക് കിട്ടുന്നു. ടൈം സോൺസിൽ ഇത്തിരി ഡിഫറൻസ് ഉണ്ടായിരിക്കാം എന്ന് പറഞ്ഞത് മാത്രം. രണ്ടാമത്തേത്, വേരിയസ് ഡേറ്റ ഫോർമാറ്റ്സിൽ നിങ്ങൾക്ക് ഇമെയിലൂടെ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്. സാധാരണഗതിയിൽ നിങ്ങൾ ഒരു ലെറ്റർ അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ലെറ്ററിൽ ടെക്സ്റ്റ് മാത്രമേ എഴുതാൻ സാധിക്കുന്നുള്ളൂ, അല്ലെ? പരമാവധി പോയാൽ നിങ്ങൾക്ക് ഒരു ചിത്രം അതിൽ വരച്ചു വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ചിത്രം സ്റ്റേപ്പിൾ ചെയ്യാം. ഇതാണ് മാക്സിമം അതിന്റെ പോസിബിലിറ്റി. ഇമെയിലിലേക്ക് വരുമ്പോൾ ഇതൊരു ലിമിറ്റേഷൻ അല്ലാതായി തീരുന്നു. നിങ്ങൾക്ക് സൗകര്യമുള്ള അനേകം ഡേറ്റ ഫോർമാറ്റുകൾ, ടെക്സ്റ്റ് അല്ലാതെ അനേകം, ടെക്സ്റ്റ് തന്നെ വിവിധ ഡേറ്റ ഫോർമാറ്റ്സിൽ ഉപയോഗിക്കാം, ടെക്സ്റ്റ് അല്ലാതെ തന്നെ ഒരുപാട് ഡേറ്റ ഫോർമാറ്റ്സിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകുന്നു. വീഡിയോസ് അയക്കാം, ഓഡിയോ ക്ലിപ്സ് അയക്കാം, പിക്ചേഴ്സ് അയക്കാം, 3D ഡെവലപ്മെന്റ് റെൻഡറിങ്ങുകൾ അയക്കാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക്. ഡേറ്റ ക്യാൻ ബി സെൻഡ് അക്രോസ് ഇൻ വേരിയസ് ഫോർമാറ്റ്സ്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇഷ്ടമുള്ള ഡേറ്റ ഫോർമാറ്റിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്. അടുത്തത് സ്റ്റോറേജ് ആൻഡ് റിട്രീവൽ. ഇതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഇമെയിലിനെ സംബന്ധിച്ചിടത്തോളം എത്ര ഇമെയിലുകൾ നിങ്ങൾ അയച്ചാലും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അത് സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നു. ബൈ ഡിഫോൾട്ട് തന്നെ അത് സ്റ്റോർ ചെയ്ത് പോകുന്നു. ഇമെയിലുകൾ ബൈ ഡിഫോൾട്ട് തന്നെ നിങ്ങളുടെ സർവീസ് പ്രൊവൈഡർ അത് സ്റ്റോർ ചെയ്യുന്നു. സ്റ്റോറിംഗ് മാത്രമല്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള ഇമെയിൽ എപ്പോഴാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് റിട്രീവ് ചെയ്യാം, കണ്ടെത്താൻ സാധിക്കുന്നു. ഇത് അതിന്റെ സ്റ്റോറേജ് മെക്കാനിസത്തിന്റെ ഒരു പ്രത്യേകത കൂടിയാണ്. സ്റ്റോർ ചെയ്യുമ്പോൾ അത് വിവിധ ഫോൾഡറുകളിൽ സ്റ്റോർ ചെയ്യുന്നു,
നിങ്ങൾക്ക് റിട്ടറി വേണ്ട സമയം വരുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് കീവേഡ്സ് ഉപയോഗിച്ചോ ഡേറ്റ് ഉപയോഗിച്ചോ സൈസ് ഉപയോഗിച്ചോ ഒക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് റിട്രീവ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചപ്പോൾ ലക്ഷക്കണക്കിന് കമ്മ്യൂണിക്കേഷൻ പീസസ് ഉണ്ടായിരിക്കും. ഇതെല്ലാം ഫിസിക്കലി സ്റ്റോർ ചെയ്യാൻ എന്തുമാത്രം സ്ഥലം വേണ്ടി വരുമെന്ന് നിങ്ങൾ ചിന്തിക്കുക. ഇമെയിലേക്ക് വരുമ്പോൾ അത്തരം ബൾക്ക് സ്റ്റോറേജ് മെക്കാനിസംസിന്റെയോ സ്പേസിന്റെയോ ആവശ്യമില്ല. ട്രമെൻഡസ് സേവിങ്സ് ഓൺ സ്റ്റോറേജ് മെക്കാനിസംസ് ആൻഡ് സ്പേസ്. ആയിരക്കണക്കിന് ഫയലുകൾ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ഫയലുകൾ സൂക്ഷിക്കുക, അതിന് സ്ഥലം കണ്ടെത്തുക, ഇത്തരം പ്രശ്നങ്ങൾ ഇമെയിലേക്ക് വരുമ്പോൾ ഇല്ല. അടുത്തത് പോർട്ടബിലിറ്റി. ഇത് സ്റ്റോറേജ് ആൻഡ് റിട്രീവലിന്റെ സബ് ഫംഗ്ഷൻ ആണ്. ടെക്നോളജി കൂടിയതോടെ പണ്ട് കമ്പ്യൂട്ടറുകളിൽ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൽ മാത്രം നിങ്ങൾക്ക് ഇമെയിൽ ആക്സസ് ചെയ്യാവുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്നിപ്പോൾ നമുക്ക് ഹാൻഡ് ഹെൽഡ് ഡിവൈസുകളിൽ നിങ്ങളുടെ ലാപ്ടോപ്പ് ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ടാബ്ലറ്റ് പാഡ് ആകാം, അതല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ തന്നെയാകാം, നിങ്ങൾക്ക് ഇമെയിലുകൾ ആക്സസ് ചെയ്യാം, നിങ്ങൾക്ക് ഇമെയിലുകൾ റിസീവ് ചെയ്യാം, നിങ്ങൾക്ക് ഇമെയിലുകൾ പ്രിപ്പയർ ചെയ്യാം, നിങ്ങൾക്ക് ഇമെയിലുകൾ അയക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഫയൽസ് നിങ്ങൾക്ക് ഏതെങ്കിലും കാരണവശാൽ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്ത് പോയി ഇത്തരം ഫയൽസ് ആക്സസ് ചെയ്യണമെങ്കിൽ, എസ്പെഷ്യലി പ്രൊഫഷണൽ ബിസിനസ്മെൻ അല്ലെങ്കിൽ പ്രൊഫഷണൽ എക്സിക്യൂട്ടീവ്സ് നിങ്ങൾക്ക് യാത്ര ചെയ്യുമ്പോൾ ഈ ഫയലെല്ലാം ചുമന്ന് കൊണ്ടുപോകേണ്ട കാര്യമില്ല. നിങ്ങൾ അയച്ച ഇമെയിലുകളും നിങ്ങൾക്ക് വന്ന ഇമെയിലുകളും നിങ്ങൾക്ക് ഈസി ആയി നിങ്ങളുടെ ഡിവൈസിൽ തന്നെ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ഇനി അതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ, ഇപ്പോഴത്തെ ടെക്നോളജിയിൽ നിങ്ങൾക്ക് മാറ്റം വരുത്തണമെങ്കിൽ, കമ്മ്യൂണിക്കേഷന്റെ ഓണറായ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ, നിങ്ങൾക്ക് റിയൽ ടൈമിൽ ആ മാറ്റം വരുത്തുകയും അത് ഒറിജിനൽ ഫയലിൽ ആ ചേഞ്ച് വരികയും ചെയ്യുന്നു. അത് കിട്ടിയ ആൾക്കും നേരത്തെ തന്നെ കിട്ടിയ ആൾക്ക് പോലും ആ ചേഞ്ച് അവിടെ റിഫ്ലക്ട് ചെയ്യുന്നതായിരിക്കും. ഗൂഗിൾ ഡ്രൈവ് ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ ഇമെയിലിന്റെ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ പോർട്ടബിലിറ്റി ആണ്. നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ഫയൽസ് പിന്നീട് റെഫർ ചെയ്യാൻ അല്ലെങ്കിൽ ഡിഫറെന്റ് ലൊക്കേഷനിൽ റെഫർ ചെയ്യാൻ ഈ ഫയൽസ് എല്ലാം ഫിസിക്കൽ ഫോർമാറ്റിൽ കൊണ്ടു നടക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇലക്ട്രോണിക് ഫോർമാറ്റിൽ ടെക്നോളജിയുടെ മാറ്റം കൊണ്ട് ചെറിയ ഡിവൈസുകളായ മൊബൈൽ ഫോണിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ കൊണ്ടു നടക്കാം. ഇപ്പോഴത്തെ ടെക്നോളജിയുടെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ ആയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് അതിൽ റിയൽ ടൈം ചേഞ്ചസ് വരുത്താം, ഓണറായ നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്താം. അത് റിസീവ് ചെയ്ത ആൾക്ക് പോലും ആ ചേഞ്ച് അവിടെ റിഫ്ലക്ട് ചെയ്യുന്നു. അടുത്ത പോയിന്റ് ഇക്കണോമിക്കൽ. ഇമെയിൽ എന്ന് പറയുന്നത് ബാക്കി ഒരുപാട് ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നോക്കുമ്പോൾ ഇക്കണോമിക്കലാണ്. അപ്പൊ കോസ്റ്റിന്റെ ഒരു ഫംഗ്ഷൻ ആണ് ഇക്കോണമി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ചെലവ് കുറവാണ്. ചെലവ് കുറവാണെന്ന് പറയുമ്പോൾ നമ്മള് പലപ്പോഴും നമ്മൾ ചിന്തിക്കാതെ തന്നെയില്ല. ഒരു ഇമെയിൽ അയക്കാൻ ഇപ്പൊ എന്താ ചെലവ് എന്ന് ആരും ആലോചിച്ചിട്ടല്ല അയക്കുന്നത്. ഒരു കൊറിയർ അയക്കണമെങ്കിൽ എത്രയാണ് ചെലവ് എന്ന് നിങ്ങൾ ചിന്തിക്കും. അല്ലെങ്കിൽ ഒരു പീസ് ഓഫ് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് പോസ്റ്റൽ ആയിട്ട് അയക്കണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊറിയർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾക്ക് വരുന്ന എക്സ്പെൻസ് എന്തെല്ലാമാണ്. ഒന്ന്, നിങ്ങൾക്ക് സ്റ്റേഷനറി വേണം. രണ്ട്, നിങ്ങൾക്ക് അതിനുള്ള പോസ്റ്റേജ് അല്ലെങ്കിൽ കൊറിയർ ചാർജസ് വേണം. ഇനി ഇതെല്ലാം കൂടാതെ നിങ്ങൾ ചിന്തിക്കുക, ഇതുമായി ഇൻവോൾവ് ആയിരിക്കുന്ന മാൻ പവറിന്റെ കോസ്റ്റ്, അതുപോലെ അവരുടെ ടൈം. ഇപ്പൊ ഒരു കമേഴ്ഷ്യൽ അല്ലെങ്കിൽ ഒരു വലിയ ഓർഗനൈസേഷൻ ആണെങ്കിൽ, എസ്പെഷ്യലി ഒരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ, ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യാൻ ഒരു സ്റ്റെനോഗ്രാഫർ, ലെറ്റർ ടൈപ്പ് ചെയ്യാൻ ഒരു ടൈപ്പിസ്റ്റ്, ചിലപ്പോൾ സ്റ്റെനോഗ്രാഫർ ടൈപ്പിസ്റ്റ് ഒരാളായിരിക്കും. ഇതിനുശേഷം അത് വായിച്ചു നോക്കി വെറ്റ് ചെയ്യാൻ മൂന്നാമതൊരാൾ, അതൊരു കവറിലാക്കി പ്രിപ്പയർ ചെയ്ത് പേസ്റ്റ് ചെയ്യാൻ ഒരു ലാസ്റ്റ് ഗ്രേഡ് സ്റ്റാഫ്, പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോകാൻ ഒരാൾ, അവിടെ നിന്ന് ഇത് ഡെലിവറി ചെയ്യുന്ന പോസ്റ്റ്മാൻ, ഇങ്ങനെ ഒരുപാട് ആളുകളുടെ സമയവും അവർക്ക് വേണ്ടി വരുന്ന എക്സ്പെൻസും എല്ലാം നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഒരു ലെറ്റർ അല്ലെങ്കിൽ ഒരു മറ്റു ഫോംസ് ഓഫ് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ അതിനോട് കമ്പയർ ചെയ്യുമ്പോൾ ഇമെയിൽ എത്രയോ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ഇനീഷ്യൽ കുറച്ച് എക്സ്പെൻസ് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് സെർവർ സ്പേസ് എടുക്കാനോ അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അതിന് വേണ്ട ഹാർഡ്വെയർ സെറ്റപ്പ് ചെയ്യാനൊക്കെ. ബട്ട് ഓവർ ആൻ എക്സ്റ്റൻഡ് പീരീഡ് ഓഫ് ടൈം ഇമെയിലിന്റെ കോസ്റ്റ് നിങ്ങളുടെ മനസ്സിൽ വരാത്ത വിധം, നിങ്ങളുടെ മൈൻഡിൽ രജിസ്റ്റർ ചെയ്യാത്ത വിധം നെഗ്ലിജിബിൾ കോസ്റ്റ് ആയി മാറുന്നു. ഇപ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കാൻ, ആദ്യമേ പറഞ്ഞു, ഒരു മെയിൽ അയക്കുമ്പോൾ ആരെങ്കിലും അതിന്റെ കോസ്റ്റിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കാറുണ്ടോ? ഇല്ല. അടുത്തത് ഇക്കോ ഫ്രണ്ട്ലി. ഇമെയിൽ പേപ്പർലെസ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്, അതുകൊണ്ട് ഇമെയിൽ ഇക്കോ ഫ്രണ്ട്ലി ആണ്. ആവശ്യമില്ലാത്ത പേപ്പറിന്റെ ഉപയോഗം ഇമെയിൽ വളരെയധികം കുറച്ചിരിക്കുന്നു. ഒന്നുകൂടെ ഒന്ന് നമ്മൾ ശ്രമിച്ചാൽ, അയച്ച ഇമെയിലുകളുടെ പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുന്ന ഒരു സിസ്റ്റം പോലും നമ്മൾ ഒഴിവാക്കിയാൽ, അതായത് നമ്മൾക്ക് സ്റ്റോറേജ് സിസ്റ്റംസിൽ ഒരു വിശ്വാസ്യത കുറവ് കൊണ്ടാണ്, ഇലക്ട്രോണിക് സ്റ്റോറേജ് സിസ്റ്റംസിൽ നമുക്കൊരു റിലയബിലിറ്റി കുറവുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഒക്കെ വന്നതോടെ നിങ്ങളുടെ ഡിവൈസിൽ മാത്രമല്ല, നിങ്ങൾക്കൊരു ക്ലൗഡ് സ്പേസിൽ പോലും നിങ്ങളുടെ സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ടെക്നോളജി ഇംപ്രൂവ് ചെയ്ത് വരികയാണ്. അപ്പൊ ഈ ഇമെയിൽ എന്ന് പറയുന്ന സിസ്റ്റം ആസ് ഇറ്റ് ഈസ് നോക്കുകയാണെങ്കിൽ പേപ്പർലെസ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്, ഹെൻസ് ഇറ്റ് ഈസ് ഇക്കോ ഫ്രണ്ട്ലി. അടുത്ത പോയിന്റ്, ഇമെയിൽ ഫ്ലെക്സിബിൾ ആണ്. ഇമെയിൽ എന്ന് പറയുന്ന സിസ്റ്റത്തിന് ഒരു ബിൽറ്റ് ഇൻ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ഡിഫറെന്റ് ഓപ്ഷൻസ് അതിൽ അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾ ഒരു മെയിൽ ഡ്രാഫ്റ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്തു, അത് നിങ്ങളുടെ റിസീവർക്ക്
ഇത്ര ടൈമിന് കണ്ടാൽ മതി, അല്ലെങ്കിൽ രണ്ട് ദിവസത്തിന് കഴിഞ്ഞ് കണ്ടാൽ മതി, അല്ലെങ്കിൽ സേ ഇപ്പോ 10 മണിക്ക് ശേഷം അത് റിസീവ് ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡിലേഡ് ഡെലിവറി വയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇനി നിങ്ങൾ ഡിലേ ഡെലിവറി ഒക്കെ വെച്ച് അയച്ച കമ്മ്യൂണിക്കേഷൻ അയാൾ വായിച്ചോ ഇല്ലയോ എന്ന് അറിയാനുള്ള മറ്റൊരു ഓപ്ഷൻ ഉണ്ട്, റെഡ് റെസീറ്റ് ഉണ്ട്. ഇനി അതല്ല, അയാൾ അത് വായിക്കാതെ അത് ഡിലീറ്റ് ചെയ്തോ എന്നറിയാൻ അതിന് മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. ഇനി കോൺഫിഡൻഷ്യാലിറ്റി പ്രൈവസി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കത് അയാൾ മൂന്നാമത്തെ ഒരാൾക്ക് ഫോർവേഡ് ചെയ്യരുത് എന്നുള്ള രീതിയിലാണെങ്കിൽ അതിനൊരു ഓപ്ഷൻ ഉണ്ട്. ഇനി അതല്ല, നിങ്ങൾ പറയുന്ന ആൾ മാത്രമേ നിങ്ങളുടെ ഇമെയിൽ കാണാവൂ വായിക്കാവൂ എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാം. അങ്ങനെ അനേകം ഓപ്ഷൻസ് ഉള്ള ഒരു ഫോർമാറ്റാണ് ഇമെയിലിന് തന്നെ, ഒരു ബിൽറ്റ് ഇൻ ഫ്ലെക്സിബിൾ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഇത്രയുമാണ് ഇമെയിൽ എന്ന് പറയുന്ന ഫോം ഓഫ് കമ്മ്യൂണിക്കേഷന്റെ അഡ്വാൻറ്റേജ്. നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഇമെയിൽ എന്താണ്, ഇമെയിലിന് നമുക്കൊരു ഇമെയിൽ ഐഡി വേണം, ഡിഫറെന്റ് ഫോംസ് ഓഫ് ഇമെയിൽ ഐഡികൾ ഉണ്ട്, ഇമെയിലിന്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കി, സ്പീഡ്, ദെൻ ഇറ്റ് ഇസ് പോസിബിൾ ടു സെൻഡ് കമ്മ്യൂണിക്കേഷൻ ഇൻ വേരിയസ് ഡേറ്റ ഫോർമാറ്റ്സ്, 3 സ്റ്റോറേജ് ആൻഡ് റിട്രീവൽ, 4 ഇസ് പോർട്ടബിലിറ്റി, 5 ഇസ് ഇക്കണോമിക്കൽ, 6 ഇക്കോ ഫ്രണ്ട്ലി, ആൻഡ് 7 ഇറ്റ് ഇസ് ഫ്ലെക്സിബിൾ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അഡ്വാൻറ്റേജസ് പറഞ്ഞതിലേക്ക് ഡിസഡ്വാൻറ്റേജസ് കൂടി അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് ക്ലാസ് വി വിൽ സ്റ്റഡി ദി ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇമെയിൽ. അണ്ടിൽ ദെൻ, ബൈ, താങ്ക്സ്.